ദേവിക. ഞാനും അമ്പിളിയമ്മാവനും തമ്മിലുള്ള ഒരു സംഭാഷണം കേട്ടാലോ. നില പൊഴിച്ചു നിൽക്കുന്ന പൂർണചന്ദ്രനെ കാണുമ്പോൾ എന്തൊരു രസമ്മ. അമ്മാവൻ സ്വയം പ്രകാശിക്കുന്നതാണോ? അല്ല, ഞാൻ സ്വയം പ്രകാശിക്കുകയല്ല ചെയ്യുന്നത്. സൂര്യപ്രകാശം എൻ്റെ ഉപരിതലത്തിൽ തട്ടി പ്രതിഫലിച്ച് ഭൂമിയിലെത്തുന്നതാണ് നില വെളിച്ചം. നിങ്ങളൊക്കെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഞാൻ തിളക്കമുള്ളതായി തോന്നും. ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് അമ്മാവനെന്ന് പറയുന്നു, ശരിയാണോ? അതെ അതെ, നീ ആരോടും പറയണ്ട, ഞാൻ ഭൂമിയുടെ കാൽഭാഗം വലിപ്പമേ ഉള്ളൂ. ആണോ? പക്ഷേ രാത്രിയിൽ അമ്മാവനെ കാണുമ്പോൾ എന്തൊരു വലിപ്പമാ. അമ്മാവൻ ഭൂമിയെ വലം വെക്കുന്നുണ്ടല്ലേ? അതെ അതെ, ഭൂമിയെ വലം വെക്കുന്നുമുണ്ട്, അതിനോടൊപ്പം തന്നെ ഞാൻ കറങ്ങുന്നുമുണ്ട്. അമ്മാവനെ സമ്മതിക്കണം. ഇതിന് രണ്ടിനും അമ്മാവൻ എങ്ങനെ കഴിയുന്നു? എനിക്ക് ഭൂമിയെ വലം വെക്കാനും സ്വയം കറങ്ങാനും ഏകദേശം തുല്യ സമയം മതി. അതുകൊണ്ടാണ് നിങ്ങൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എൻ്റെ ഒരു വശം മാത്രം കാണുന്നത്. ഓഹോ, അപ്പോ അതായിരുന്നു അല്ലേ കാര്യം. അങ്ങയുടെ പുറത്ത് എന്താ ഇടയ്ക്കൊക്കെ ഇരുണ്ട ഭാഗം കാണുന്നത്? ഓ അതോ, പണ്ട് എൻ്റെ ദേഹത്ത് ഒരുപാട് ഉൽക്കകൾ വന്നു വീണു, അതിൻ്റെതാ. എൻ്റെ ഇരുണ്ട ഭാഗത്തെ മരിയ എന്നും പ്രകാശഭരിതമായ ഭാഗം നിറ എന്നും അറിയപ്പെടുന്നു. അമ്മാവ, എനിക്കൊരു സംശയം. ചില നാളുകൾ അമ്മാവനെ നല്ല പപ്പട വട്ടത്തിൽ കാണാം, ചിലപ്പോൾ കാണാനും പറ്റില്ല. അതെന്താ അങ്ങനെ? എന്നെ പൂർണ്ണമായി കാണാൻ കഴിയുന്ന ദിവസമാണ് പൗർണമി, അല്ലെങ്കിൽ വെളുത്തവാവ്. ഒട്ടും കാണാൻ കഴിയാത്ത ദിവസമാണ് അമാവാസി, അല്ലെങ്കിൽ കറുത്തവാവ്. അതായത് എൻ്റെ പ്രകാശിതമല്ലാത്ത ഭാഗം ഭൂമിക്ക് നേരെ വരുന്ന ദിവസമാണ് കറുത്തവാവ്. എൻ്റെ പ്രകാശിതമായ ഭാഗം ഭൂമിക്ക് നേരെ വരുന്ന ദിവസമാണ് വെളുത്തവാവ്. ഓ, ഇപ്പോൾ മനസ്സിലായി. ദേവികെ, നിനക്കറിയോ എൻ്റെ അടുത്ത് ആദ്യമായി വന്നത് ആരെന്ന്? എനിക്കറിയാം, നീലാംസ്ട്രോം. ഞാൻ പഠിച്ചിട്ടുണ്ട്. ഓഹോ, അപ്പോൾ നിങ്ങൾക്ക് എന്നെ കുറിച്ച് പഠിക്കാനുമുണ്ടോ? പിന്നെ അല്ലാതെ, ജൂലൈ 21-നാണെന്നും എല്ലാവർക്കും അറിയാം. ആഹാ, അതൊക്കെ അറിയോ? പിന്നെ ഈ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ജൂലൈ 21 ചാന്ദ്രദിനമായി ആഘോഷിക്കും. സന്തോഷമായി എനിക്ക്. എൻ്റെ അടുത്ത് 12 പേര് വന്നിട്ടുണ്ട്. പിന്നെ ശരി ദേവികെ, നേരം സന്ധ്യയായി. ഞാൻ പോട്ടെ, പിന്നെ ഒരിക്കൽ കാണാം. ശരി അമ്മാവാ.